വെൽക്കം ടു ദേ രുചി. ഇന്ന് ദേ രുചിയിൽ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയപ്പോൾ വളരെ റെയറായിട്ട് ദേ രുചിയിൽ വരാറുള്ളൂ ഈ ഒരു ഐറ്റം. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചൊരു എക്സൈറ്റ്മെൻ്റ് എനിക്ക് കൂടുതലാണ്. നമ്മളുടെ ആ ഒരു സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് ഒന്ന് പറഞ്ഞുകൊടുത്തെ. ക്രാബ് ഗീ റോസ്റ്റ്. ക്രാബ് ഗീ റോസ്റ്റ് പൊതുവേ ഞണ്ട് അധികം അങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കുറച്ചൊരു മടി ഉണ്ടായിരിക്കും, കാരണം കഴിക്കാനും ബുദ്ധിമുട്ടാണ്, അത് ക്ലീൻ ചെയ്യാനൊക്കെ ചെറിയ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷെൽഫിഷാണ്. അപ്പോൾ ഇന്ന് ദേ രുചിയിൽ എവ്ലനാണ് നമുക്ക് സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തരുന്നത്. ആൻഡ് ക്രാബ് ഗീ റോസ്റ്റ് അല്ലേ. ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ട്, ഒരു വട്ടം ഇവിടെ തന്നെ ചെമീൻ ഗീ റോസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സ്പെഷ്യലായിട്ട് ക്രാബ് ഗീ റോസ്റ്റ്. ഒരു മാംഗ്ലൂരിയൻ മാംഗ്ലൂരിയൻ ഡിഷാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്നാണെങ്കിലും നമുക്ക് ഇൻഗ്രീഡിയൻസ് പറഞ്ഞുകൊടുത്താലോ. നമുക്ക് ഇപ്പോൾ ഒരു ഏകദേശം 1/4 കിലോ ക്രാബാണ് ഉള്ളത്. പിന്നെ വറ്റൽമുളകുണ്ട്. ഇത് സ്പൈസി ഡിഷാണ്, അപ്പോൾ ഓരോരുത്തർക്ക് എരിവ് എത്ര വേണോ അത്രയും വറ്റൽമുളക് യൂസ് ചെയ്യാം. പിന്നെ ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഇത് ഗാർലിക്കാണ്. പിന്നെ ഇത് ഉലുവ, മുഴുവൻ മല്ലി, ജീരകം, ഗ്രാമ്പു, ഇത് നെയ്യ്. ഇതിൽ നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നേ ഇല്ല, നെയ്യിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതെ. പിന്നെ വേപ്പില, പട്ട, മഞ്ഞൾപ്പൊടി, വാളൻപുളി, ശർക്കര, ഇത്രയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ്. ഇൻഗ്രീഡിയൻസ് ഓക്കെ. വിനീഗർ ഒന്നും ചേർക്കുന്നില്ല, പുളിക്ക് നമ്മൾ ആ ഒരു വാളൻപുളിയുടെ തന്നെയാണ് ചേർക്കുന്നത്. ഓക്കെ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് വട്ടം ചിക്കൻ ഗീ റോസ്റ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട്, പ്രോൺസ് ഗീ റോസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള, സ്പൈസി ആയിട്ടുള്ള, ചോറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ചോറിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇന്ന് ക്രാബ് ഗീ റോസ്റ്റ്. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമുക്ക് ക്രാബ് ഒന്ന് മാറിനേറ്റ് ചെയ്ത് അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഒരു ക്രാബിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ എടുത്തിട്ട് രണ്ടായി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാലുള്ളത് എടുത്തിട്ടില്ല. ഒരു ഭംഗിക്ക് കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ക്രാബിനെ മാറിനേറ്റ് ചെയ്യണം അല്ലേ. തുടങ്ങിയാലോ? തുടങ്ങാം. ഇപ്പം നമുക്ക് ബൗളെടുക്കാം. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഈ ക്രാബിലേക്ക് വേണ്ട മാത്രം ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സെയിം ടൈമിൽ നമുക്ക് പാൻ ചൂടാവാൻ വെക്കാം. ആണോ? അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ക്രാബ് മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, സാധാരണ ബേസ് ആയിട്ടുള്ള മാരിനേഷനാണ് ചെയ്യുന്നത്. ആ നേരം കൊണ്ട് നമുക്ക് പാൻ ഒന്ന് ചൂടാൻ വയ്ക്കണം. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ നെയ്യിലൊന്ന് പയ്യൊന്ന് റോസ്റ്റ് ആയിട്ട് എടുക്കാം. ഈ അധികം വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, ഇപ്പം തന്നെ ചെയ്യാം. ഇപ്പം തന്നെ ചെയ്യാം. ഓക്കെ. ഫുൾ കുക്ക് ആവണ്ട, മസാല കിടന്ന് കുക്ക് ആവാനുള്ളത് മാറ്റിയിട്ട് ബാക്കിയുള്ള ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ. എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല, നെയ്യിൽ തന്നെയാണ്. ഗീ റോസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഗീ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ നെയ്യിൻ്റെ അളവും എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് എത്ര നെയ്യ് വേണോ അത്രയും നെയ്യ് ആഡ് ചെയ്യാം, അത്രയും ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഹെൽത്തൊക്കെ നോക്കിയിട്ട് കുറച്ച് വേണമെങ്കിൽ കുറയ്ക്കാം. നമുക്ക് ചൂടായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ക്രാബ് വേവാനുള്ള ഒരു കുക്കിംഗ് ടൈം മാത്രമേ ഈ കറിക്ക് വരുന്നുള്ളൂ, വേറെ അധികം സമയമൊന്നും എടുക്കില്ല. ക്രാബ് ഒന്നും എന്ത് കിട്ടണം. തീ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അയ്യ, അതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അതൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ തീ ഒന്ന് കുറച്ചു, നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് അതവിടെ ഒന്ന് വേവട്ടെ. ഓക്കെ, വേവട്ടെ. ഇനി നമുക്ക് ബാക്കി നമ്മുടെ ഐറ്റംസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സെയിം ടൈം നമുക്ക് ചെയ്യാം. സെയിം ടൈം നമുക്ക് ചെയ്യാം. ഓക്കെ. വേറെ ഒരു പാൻ എടുക്കാം. ആദ്യം നമ്മുടെ ചില്ലി റോസ്റ്റ് ചെയ്യാം. അപ്പം നെയ്യില്ലാതെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം ചില്ലി, ബാക്കിയെല്ലാം നെയ്യിലാണ് റോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് കുറഞ്ഞ തീ മതിയല്ലോ ക്രാബിന് അല്ലേ. നമുക്ക് അപ്പം ഇത് ഇങ്ങോട്ടേക്ക് മാറ്റാം. ക്രാബ് നമുക്ക് ഇളം തീയിൽ വെച്ചിട്ട് കുക്കാവാം. കുക്കാക്കാം. അപ്പോൾ ഇനി റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ആദ്യം നമുക്ക് ഈ ഡ്രൈ ചില്ലീസ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോ കശ്മീരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കശ്മീരിയാണ് എടുത്തിരിക്കുന്നത്. കളറൊക്കെ നന്നായി കിട്ടാനായിട്ട് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ എണ്ണം എന്ന് പറയുന്നതും നമ്മുടെ ചോയ്സ്. ഇപ്പൊ ഞാനൊരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പൈസി ആയി കിട്ടാൻ തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ. മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. മുളക് പൊടി നമ്മൾ ക്രാബിന് അതിന്റെ ഒന്ന് എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം മുളക് പൊടി കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്.
ഒന്ന് ഇളക്കി കൊടുക്കാം. ചില്ലി മാത്രമാണ് നമ്മൾ നെയ്യില്ലാതെ മൂപ്പിച്ചെടുക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ നെയ്യിലാണ്. നെയ്യിലാണ് നമുക്ക് ആയിട്ടുണ്ട്. ഇത് മാറ്റാം. മുളക് നമ്മൾ വറുത്തെടുത്തു. ബൗളിലേക്ക് തന്നെ മാറ്റാം. ക്രാബ് ഒന്ന് നോക്കണോ നമുക്ക്? ക്രാബ് ഒന്ന് നോക്കാം. ഒന്ന് മറിച്ചിട്ട്, ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ കഴിക്കാൻ പറ്റും. അതെ, രണ്ട് സൈഡും ഇതുപോലെ മുറിച്ചെടുക്കണം. മറ്റേ ഫ്രൈ ആണെങ്കിൽ ഈ പരുവത്തിൽ കഴിക്കാൻ പറ്റും. കഴിക്കാൻ പറ്റും. ഇഷ്ടമുള്ള മസാലയൊക്കെ ചേർത്ത്, ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഓരോരുത്തരുടെ സ്വന്തം ചോയ്സ്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ആയി കിട്ടിയിട്ടുണ്ട്, മറ്റേ സൈഡും കൂടി. അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് വീണ്ടും അടച്ചു വെക്കാം. വീണ്ടും അടച്ചു വെക്കാം. എഗെയിൻ നമുക്ക് ഇനി വറുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതെ, ചില്ലി റോസ്റ്റ് ചെയ്തെടുത്തു. ചില്ലി റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഗാർലിക്ക്, ഗാർലിക്ക് ഞാനൊരു ഒരു സ്പൂൺ, ഏകദേശം ഒരു ഒന്നര സ്പൂൺ ഗാർലിക്ക്. ഉലുവ വളരെ കുറച്ച് മതി. ഉലുവ കൂടുതൽ ചേർത്താൽ ഒരു കയ്പ്പ് വരും, അതുകൊണ്ട് വളരെ കുറച്ച് ഉലുവ. കുറച്ച് മുഴുവൻ മല്ലി. മല്ലിപ്പൊടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ അതിന് പകരം നമ്മൾ മുഴുവൻ മല്ലിയാണ് യൂസ് ചെയ്യുന്നത്. അതും വളരെ കുറച്ച് മതി. വളരെ കുറച്ച് മതി. ഇനി നമുക്ക് വേണ്ടത് ജീരകം. ജീരകം നമുക്ക് ഏകദേശം ഒരു സ്പൂണോളം ജീരകം ഇടാം. ഒരു സ്പൂണോളം ജീരകം. ഇവിടെ പ്രിവലിയൻ ഒരു കൈക്കണക്കിനാണ് എല്ലാം ചേർത്തുകൊണ്ടിരിക്കുന്നത്. ചെയ്ത് ശീലമായിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതെ, ഓക്കെ. എന്നാലും ഒരു സ്പൂണോളം ജീരകം. ഒരു രണ്ട് മൂന്ന് പീസ് ഗ്രാമ്പു, മൂന്നാല് നാല് ഇതിട്ടിട്ടുണ്ട് ഞാൻ. ഒരു പീസ് കറുവപ്പട്ട, ഇത്രയും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഗീൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചേർത്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ ഗാർലിക്ക് ചേർത്തു. അത് ഏകദേശം ഒരു സ്പൂണോളം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ കൈകൊണ്ട് ഇത്ര പൊക്കിയെടുത്താൽ എത്ര കിട്ടും? അത്ര അളവിന് മാത്രം ഉലുവ. ആ ഉലുവ ഒരു ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മൂന്ന് നാലഞ്ച് ഉലുവ അത്രേ വേണ്ടുള്ളൂ. ഒരു പത്ത് പതിനഞ്ച് മല്ലി. മല്ലി പത്ത് പതിനഞ്ച് മുഴുവനായിട്ടുള്ള മല്ലി. മുഴുവനായിട്ടുള്ള മല്ലി, മുഴുവൻ മല്ലി. പിന്നെ ഒരു കഷ്ണം പട്ട. ഒരു കഷ്ണം പട്ട. നാല് ഗ്രാം. നാല് ഗ്രാം ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. വളരെ കുറച്ച് വെച്ചേ ചേർത്തിട്ടുള്ളൂ. തീ ശ്രദ്ധിക്കണം. തീ കുറച്ചിട്ടും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ചൂടായതെന്ന് ആ തീന്റെ ചൂട് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ജീരകം ചേർത്തു ഒരു ടീസ്പൂൺ. ജീരകം ചേർത്തു ഒരു സ്പൂൺ. ജീരകമാണ് അതിൽ ഏറ്റവും കൂടുതൽ ചേർത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഈ നെയ്യിലിട്ട് നമ്മുടെ കറിവേപ്പില ഒന്ന് വറുത്തെടുക്കാം. കറിവേപ്പില ശരിക്കും നല്ല ക്രിസ്പ് ആവുന്ന വരെ വറുത്തെടുക്കണം. ക്രാബിലേക്ക് ഒരു കണ്ണ് ആവാലേ? അതെ അതെ, ക്രാബ് ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് ഇളക്കി കൊടുക്കണം. ടീ ഓഫ് ചെയ്യാം. കറിവേപ്പിലയെ നമുക്ക് മാറ്റി വെക്കാം. നല്ല ക്രിസ്പി ആയി കിട്ടുന്നവരെ, എന്നാൽ നിറം മാറാത്ത രീതിയിൽ നമ്മൾ കറിവേപ്പില ചെറിയ തീയിൽ ആക്കിയെടുത്തു. ഇത് ക്രാബ് നോക്കി, ക്രാബ് നമുക്ക് പയ്യെ ഒന്ന് ഇതൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര കുക്കായോ നോക്കാം. ഏകദേശം കുക്കായിട്ടുണ്ട്. ബാക്കി നമ്മുടെ ഒരു ഗ്രേവിയിൽ കിടന്ന് കുക്കാവാനുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ തീ തൽക്കാലം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മസാല ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ മസാല പ്രിപ്പറേഷൻസ് ഒക്കെ, അതായത് അതിന് വേണ്ടി റോസ്റ്റിംഗും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ, അപ്പൊ മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം, അരക്കുന്ന ജാറ്. അപ്പൊ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പു, ജീരകം, ഉലുവ, ഇതെല്ലാം അതുപോലെ മല്ലി, ഇതെല്ലാം കൂടെ നമ്മൾ വറുത്തെടുത്തത്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അത് ഫുൾ ഇടുവാണ്. ഇത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി എണ്ണ എടുക്കാം. ഇതൊരു പത്ത് പതിനഞ്ച് എണ്ണ നമ്മൾ എടുത്തിരിക്കുന്നത്. പതിനഞ്ച് എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു കുറച്ച് ശർക്കര വേണം. അത് ഈ സമയത്ത് ചേർക്കും. ഈ സമയത്ത് അരപ്പിൻ്റെ കൂടെയാണ് നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഒരു അര സ്പൂൺ ശർക്കര. ആ പുളിയും എരിവും ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ലെവൽ ചെയ്യാനായിട്ടാണ് ഒരു അര സ്പൂൺ ശർക്കര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം.
വാളംപുളി ഇപ്പോൾ ഏകദേശം ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിന് ഞാൻ പുളി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. പേസ്റ്റ് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പില കറിവേപ്പില നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർത്താം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മൊത്തത്തിൽ നമ്മൾ ചേർത്തത്. ആദ്യം നമ്മൾ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ള പട്ട, ഗ്രാമ്പു, അതേപോലെ തന്നെ മുഴുവനായിട്ടുള്ള മല്ലി, ഉലുവ, ജീരകം, എന്തായിരുന്നു, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് അത് ചേർത്തു. അതുപോലെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള പച്ചമുളക് ചേർത്തു, കുറച്ച് ശർക്കര ചേർത്തു, പിന്നെ കുറച്ച് പുളി ചേർത്തു. പുളി നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം. ഓക്കെ, അവിടെ നിന്ന് അരച്ച മണം ഇവിടെ കിട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അമ്മ രക്ഷില്ല, നല്ല എരിവിൻ്റെ മണമുണ്ടല്ലോ. അതുമല്ല മസാല എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മസാല. ഇതാണ് ഗീ റോസ്റ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലേ. ഏത് ഗീ റോസ്റ്റ് ചെയ്യുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള മസാല. ആൻഡ് ഇത് കുക്കായി വരുന്ന സമയത്ത് ഒന്നുകൂടി ഡാർക്കർ ഷെയ്ഡാവും, ഒന്നും കൂടി ഒരു മെറൂണോ കളറിലേക്ക് കിട്ടണം. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഈ മസാല ഒന്ന് റോസ്റ്റ് ചെയ്ത് വീണ്ടും നെയ്യിൽ ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ശരി. അപ്പൊ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൻ തന്നെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ മസാല ഒന്ന് റോസ്റ്റ് ചെയ്യാൻ എടുത്ത നെയ്യ് ഓൾറെഡി അതിൽ കുറച്ചുണ്ട്. കൂടാതെ കുറച്ചുകൂടി ചേർക്കാം, നെയ്യ് കുറച്ച് കൂടുതൽ വേണം. നമുക്ക് മസാല ഇട്ട് ഈ മസാല ഒന്ന് നെയ്യിൽ ഒന്ന് റോസ്റ്റ് ആയിട്ട് എടുക്കാം. ബാക്കിയുള്ള മസാല നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം, ക്രാബിലേക്ക് ഒഴിക്കാം. ഓക്കെ, ശരിക്കും മാംഗ്ലൂരിൽ ഒരു സ്പെഷ്യൽ ഡിഷ് തന്നെയാ അല്ലേ ഗീ റോസ്റ്റ് എന്ന് പറയുന്നത്. അവരത് എന്തിന്റെ കൂടെയാണ് മെയിൻ ആയിട്ട് കഴിക്കാറ് അറിയോ? അവർ വൈറ്റ് റൈസിന്റെ കൂടെ. നമുക്കിത് നമ്മുടെ റൈസിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ. ഈ ഗാർലിക് റൈസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സാധനമാണ്. ചുമ്മാ റൈസ് ഉണ്ടാക്കി എടുത്തിട്ട് അതിൽ നെയ്യിൽ ഇതുപോലെ ഗാർലിക് ഒന്ന് വാട്ടി റൈസ് മിക്സ് ചെയ്താൽ ഗാർലിക് റൈസ് ആയി. അതിന്റെ കൂടെയും ഇത് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. ഇപ്പൊ ഒന്ന് നിറം മാറി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ക്രാബിലേക്ക് ചേർക്കാം. തീ ഓഫ് ചെയ്യാം, ക്രാബിലേക്ക് ചേർക്കാം. ഓൾറെഡി നമ്മളൊന്ന് പകുതിയോളം അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം വറുത്ത ക്രാബാണ്. അതിലേക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്ത അരപ്പ് ചേർത്തു. ഇനി നമുക്ക് ഈ മിക്സി ഒന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ആ മസാല ബാക്കിയുള്ള മസാലയും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കിട്ടും, അതിലേക്ക് പിടിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ക്രാബ് വേവാനുള്ള ബാക്കി വെള്ളം കൂടി നമ്മൾ ചേർക്കാം. കൂടെ ചേർത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്രാബിന് വേണ്ട ഉപ്പ് മാത്രമേ നേരത്തെ ചേർത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഏകദേശം ഈ സ്റ്റേജ് ആകുമ്പോൾ ഇങ്ങനെ ഒരു ഡിഷ് നമ്മുടെ കിച്ചണിലായി വരുന്നു എന്നുള്ളൊരു സിഗ്നൽ നമുക്ക് കിട്ടും. കാരണം ഇപ്പോൾ ഇവിടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇന്ന് വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം എരിവുള്ള ഒരു മണമാണ് ഇതാ ഈ ഒരു മസാലയിൽനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലുള്ളവരൊക്കെ അറിയും ഇതാ ഇത് ഇവിടെ റെഡി ആവുന്നുണ്ട്, ചുമയൊക്കെ വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, തീ കത്തിക്കാം. മൂടി വെച്ച് ഉപ്പ് നമ്മൾ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം, കുറച്ച് ഇട്ട് കൊടുക്കാം. എന്തായാലും നമുക്ക് ക്രാബിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഈ
സ്റ്റേജിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഗ്രേവിയിലെ ആവശ്യത്തിന് ഉപ്പ് വേണം എന്നുള്ളത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സമയമാണ്. ആഡ് ചെയ്തു, ഇനി നമുക്ക് അടച്ചു വെച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താണ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക അല്ലേ. അടച്ചു വെച്ച് ബാക്കി കുക്ക് ചെയ്യാം. നല്ല ചുമന്ന മുളകിട്ട മീൻകറി പോലെ നല്ല ജോറനായിട്ട് ഇങ്ങനെ ചുമചുമാന്ന് കിടക്കുകയാണ് ഗ്രേവി. അതിൽ പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള ഗീ റോസ്റ്റാണ്, അതും പ്രോൺസിൻ്റെ അല്ല ചിക്കൻ്റെ അല്ല ക്രാബിൻ്റെ, നല്ല ഞണ്ടിൻ്റെ ഗീ റോസ്റ്റാണ്. ഇനി ഇത് എത്ര നേരം എടുക്കും ആവാൻ? ഇനി ഒരു 5 മിനിറ്റ്സ് അത്രയും മതി. അടഞ്ഞു വെച്ച് പൊതിഞ്ഞ് കുക്കാവുന്നവരെ. ഓക്കെ, വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതൊക്കെ മസാലയൊക്കെ പൊതിഞ്ഞിട്ടുള്ള ഞണ്ടിനെ നമുക്ക് കാണാം. ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ ഗീ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കൂട്ടും കൂട്ടി നമ്മുടെ ക്രാബ് ഇങ്ങനെ നമ്മൾ പറ്റിച്ചെടുക്കാൻ വേണ്ടി അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. നോക്കിയാലോ, നോക്കാം. തുറന്നു അതിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കളറൊക്കെ മറൂൺ ഷെയ്ഡിലേക്ക് എത്തി. നെയ്യാണ്, നെയ്യൊക്കെ തെളിഞ്ഞ് കളറൊക്കെ മാറി. ഇനി നമുക്ക് നമ്മുടെ വറുത്ത് വെച്ച കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. നമുക്ക് സേവിങ് ഇതിലേക്ക് മാറ്റാം. നല്ല ഭംഗിയായിട്ട് ഒരാൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രാബ് ഗീ റോസ്റ്റ്. ആദ്യം വൃത്തിയാക്കിയ ഞണ്ടിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് മാറിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി നെയ്യ് ഒഴിച്ച് ഈ നെയ്യിലേക്ക് ഞണ്ടിട്ട് അടച്ചു വെച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി മറ്റൊരു പാൻ ചൂടാക്കി മുഴുവനായ കശ്മീരി ചില്ലി വറുത്ത് മാറ്റിവെക്കുക. ഇതേ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി, ഉലുവ, മുഴുവനായ മല്ലി, ജീരകം, ഗ്രാമ്പൂ, കറുവപ്പട്ട ഇത്രയും ചേർത്ത് മൂപ്പിച്ച് മാറ്റിവെക്കുക. ഇനി വറുത്ത കശ്മീരി ചില്ലിയും വറുത്ത മസാലക്കൂട്ടും കുറച്ച് ശർക്കരയും വാളൻപുളിയും വെള്ളവും ചേർത്ത് മസാല അരച്ചെടുക്കുക. ഇനി പാനിലേക്ക് നെയ്യ് ഒഴിച്ച് നേരത്തെ അരച്ചു വെച്ച മസാല ഒന്ന് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയ അരപ്പും കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും നേരത്തെ റോസ്റ്റ് ചെയ്ത ഞണ്ടിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് എണ്ണ തെളിയുന്നവരെ വേവിച്ചെടുക്കുക. അതിനുശേഷം നെയ്യിൽ വറുത്ത കറിവേപ്പില കൂടി ചേർത്താൽ ക്രാബ് ഗീ റോസ്റ്റ് റെഡി. അപ്പോൾ ഡെക്കറേഷനായി അങ്ങനത്തെ ഒരു പ്ലേറ്റിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഞണ്ട് ഗീ റോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് നല്ല നീളമുള്ള അരിയുടെ വെളുത്ത ചോറ് വേണം ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട്. സാർ കുഴപ്പമില്ല, കഴിച്ചോടേട്ടോ. ആദ്യം മസാല നോക്കാം. ഞണ്ടിൻ്റെ ഉള്ളിലുള്ള ആ ഫ്ലഷിന് ഒരു ചെറിയ മധുരം ഉണ്ടാവും. അപ്പോൾ ആ മധുരത്തിലെ നല്ല കറക്റ്റ് ലെവൽ ചെയ്യുന്നതായിരിക്കണം പുറത്തുള്ള എരിവ് ഈ ഒരു ഡിഷ് പ്രകാരം. സോ നമ്മൾ അങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ആ ഫ്ലഷിൽ നല്ല എരിവും പിന്നെ നമ്മൾ ശർക്കരയൊക്കെ ചേർത്തതിൻ്റെ ആ ഒരു എവിടുന്നൊക്കെയോ ഒരു ലൈറ്റായിട്ടിൻ്റെ ഒരു മധുരത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ എരിവാണിങ്ങനെ മുന്തി നിൽക്കുന്നത്. അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള, നേരത്തെ പറഞ്ഞ സത്യമായിട്ടോ, നല്ല ലോങ് റൈസ്, വൈറ്റ് റൈസ് കുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കണം. കിടുവായിരിക്കും, നല്ല കോമ്പിനേഷൻ ആയിരിക്കും. സൂപ്പർ. എനിക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് ഏകദേശം ഏത് ലെവലായിരിക്കും എന്ന് എനിക്ക് ഏകദേശം ഊഹിക്കാം. കാരണം ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട് കഴിക്കുന്നൊരു ഡിഷാണ്. Mm-hmm.